കാട്ട റോഡാണ്, റോഡിനരികാണ് വീടിനടയാളം ചീമക്കൊന്ന. കലാഭവൻ മണിച്ചേട്ടന്റെ ആ നൂറ് ഈ നൂറ് കാണും പറയാ, അത് നമ്മുടെ മണിച്ചേട്ടന്റെ നമ്പറാണ്. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദേവപുത്രന്മാരുടെ നമ്മുടെ നാട്ടില് ഒരു ചേട്ടാനെങ്കിലും വേണ്ടേ? ചോട്ടാമ്പല് മണിച്ചേട്ടൻ്റെ ഒരു അല്ലേ നമ്മളെ അവസാനത്തെ മിനിക്ക് മണിയിലാണ്. അതെ, എന്റെ കഴുകി സോപ്പക്കെട്ട് കഴുകി ചുമരെ. ഇന്നത്തെ അനുപേക്ഷൻ ബ്ലോക്സിൽ കണ്ടില്ലേ കിടക്കണത്, നമ്മുടെ മണിച്ചേന്റെ വണ്ടി ബെൻ 100. ഇത് റോട്ടിൽ ഉപേക്ഷിച്ച ഇട്ട നിലയിലാണ് കണ്ടെന്ന് പറഞ്ഞ കുറെ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പൊ ഞാനും നമ്മുടെ രേവത കേട്ട് ഈ വണ്ടി വന്ന് കഴുകി വൃത്തിയാക്കി അല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പൊ എപ്പിസോഡ് മുഴുവനും കാണൂട്ടാ. മണിച്ചേട്ടനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്റെ അച്ഛനെ തുല്യായിരുന്നു, അദ്ദേഹത്തിന് ഒരു മോനെ തുല്യായിരുന്നു. എല്ലാ പരിപാടികൾക്കും മണിച്ചേട്ടൻ എപ്പോഴും കൂടെ ഉണ്ടാവും. പക്ഷെ മണിച്ചേട്ടനില്ലാതാക്കിയ അഗാധകരോട് ഒരു കാര്യം പറയാനുള്ളൂ. കൊള്ളിമിന്നി മിന്നി മറഞ്ഞിട്ട് മണിച്ചേട്ടൻ മിന്നി മറഞ്ഞിട്ട് കൊല്ലം മേഴായിലേ കൂമ്പൊന്നുള്ളിയെറിഞ്ഞവരാരും നെരവുമെന്നു കരുതേണ്ട, നെരവുമെന്നു കരുതേണ്ട. ഹലോ മച്ചാമാരെ, കയറി പോണാ അനുപാക്ഷൻ ബ്ലോക്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴൊപ്പുന്നതേ രേവത് ഭായി എത്തിയിട്ടുണ്ട്. വേറൊന്നുമില്ല, നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടന്റെ വണ്ടി റോട്ടി കിടക്കണായിരുന്നു. കുറെ ആൾക്കാരെന്നോട് പറഞ്ഞ് അനുപേട്ട ഈ വണ്ടി എവിടെ കിടക്കണെന്ന് അന്വേഷിക്കണം, ഈ വണ്ടി എവിടെയാണ് എന്താണെന്നൊക്കെ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഇവരെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല, വിവാദമായ ഒരു മനുഷ്യനാണ് ഇപ്പൊ വണ്ടി കഴുകണത്. നമ്മുടെ ആലുവയിലെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയല്ലോ, ആ കുഞ്ഞിന്റെ ബോഡി കർമ്മം ചെയ്ത ആളാണ് രേവതിനെ. ആരും മറന്നിട്ടുണ്ടാവില്ല, വിവാദമായ ഒരു പുരുഷനാണ് ഇപ്പൊ നമ്മുടെ കലാഭവൻ മണിച്ചേട്ടന്റെ വണ്ടി റോട്ടി കിടക്കണ കണ്ടിട്ട് ഇവൻ എന്നെ വിളിക്കുകയും ഇപ്പൊ വണ്ടിയൊക്കെ ഇവൻ ക്ലീൻ ചെയ്യണേന്ന്. അപ്പൊ എന്തായാലും നമുക്ക് ഇവനോട് തന്നെ ചോദിക്കും. അത് മാത്രമല്ല, ഈ വണ്ടി കഴുകണ കാണാനും മണിച്ചേട്ടന്റെ വണ്ടിയാണെന്ന് അറിഞ്ഞപ്പോ കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരോടൊക്കെ നമുക്ക് ചോദിക്കട്ടെ ഈ വണ്ടിക്ക് എന്താണ് സംഭവിച്ചത് എല്ലാം നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വേറൊരു മച്ചാൻ നമ്മുടെ ഒപ്പം ഉണ്ട്, പുള്ളി എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കട്ടെ. അപ്പൊ നമ്മുടെ കലാഭവൻ മണിച്ചേട്ടന്റെ വണ്ടി ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ. കേട്ടോ, ആ വണ്ടിന്റെ നമ്പർ ഉണ്ടല്ലോ, KL 64A 100. മച്ചാനേറെ എന്തൊക്കെ ഉണ്ടെങ്കിൽ വന്നടാ. നമസ്കാരം. അടുത്ത വിവാദത്തിനെല്ലാം ഇറങ്ങിയാണോ നീ? അല്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടല്ല ഇത്. പിന്നെ ആലുവയിലെ കേസൊക്കെ എന്താടാ? ആലുവയിലെ കേസൊക്കെ അങ്ങനെ ഒതുങ്ങിപ്പോയി. ആലുവ കേസ് എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞു അറിയാൻ പാടത്തോട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നൊരു ക്യാൻസർ പേഷ്യന്റ് ആയിട്ട് കളമശ്ശേരി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഉണ്ണിമോളെ കാണാനായിട്ട് കയറി. അന്ന് അർദ്ധരാത്രിയായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. പിറ്റേ ദിവസം വരുള്ളൂ എന്നാണ് ഉണ്ണിമോളെ അവിടെ വീട്ടിലോ എൻ്റെ ഓട്ടോശാല തന്നെ കിടന്നു. കിടന്നിട്ട് കാലത്ത് കണ്ടു പോകാന്നുള്ള ധാരണയിലാണ് ഞാൻ വന്നത്. പക്ഷേ അതിനിടയിൽ കുട്ടിയുടെ അച്ഛൻ എന്നോട് ഹിന്ദിയിൽ പറഞ്ഞു, ചാന്ദിനി പാപ്പ മറക്കുക. അന്ന് കുറൊക്കെ തൊട്ടുണ്ടെന്ന് ഞാൻ പൂജാരി വെച്ചിട്ട് ആളെന്നോട് പറഞ്ഞേ. അപ്പം ഞാൻ പറഞ്ഞു പൂജാരി അല്ല പയ്യ ഓട്ടോ ഡ്രൈവറാണ്, അങ്ങനെ പറഞ്ഞിട്ടാണ്. പിന്നെ എന്നോട് പറഞ്ഞു പൂജാരിനെ വേണം തോന്നു. അങ്ങനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ചു, പിന്നെ കണ്ടില്ല കിട്ടിയില്ല. അങ്ങനെ ആ ഉണ്ണിമോളെ ബോഡി വന്നപ്പോൾ ഞാൻ കണ്ടിട്ട് പോകാന്നുള്ള ധാരണയിലിരുന്നു. അപ്പം മെമ്പർ പറഞ്ഞു മോനെ ഉണ്ണിമോളെ കർമ്മം ചെയ്യാൻ ആരും കിട്ടില്ല. അപ്പം ഞാൻ ആ മെമ്പർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ ചെയ്തത്. അതൊരു വിവാദമായി പോയി, അതൊരു വിവാദം പോയി. അരിക്കൊമ്പനെതിരെ നമ്മള് കേരളത്തില് 14 ജില്ലയിൽ ഇപ്പൊ സമരം ചെയ്തു. ഇപ്പൊ ഇപ്പൊ ഹൈക്കോടതിയില് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അരിക്കൊമ്പനെ തിരിച്ച് അരിക്കൊമ്പന്റെ സ്വന്തം ആവാസ മേഖലയായ ചിന്നക്കനാലിലേക്ക് കൊണ്ടുവരും. ചിന്നക്കനാലിലുള്ള 28 ആദിവാസി കുടുംബങ്ങളെ നമ്മൾ സംരക്ഷിക്കും. അതെങ്ങനെ സംരക്ഷിക്കും? കേരള സർക്കാരിനോട് നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഹൈക്കോടതിയായിട്ട് നീ മുന്നോട്ട് പോകണേ? അതെ അതെ, മുന്നോട്ട് പോകണം. നിയമ പോരാട്ടങ്ങളുമായി എന്തായാലും ഇവൻ ഇങ്ങനെ ഇത് കഴുകണേ കണ്ടപ്പോഴേ കണ്ട, നമ്മുടെ കലാഭവൻ മണിച്ചേട്ട വണ്ടി റോഡരികിൽ കിടക്കണേന്ന് പൊടിയൊക്കെ പിടിച്ച് അല്ലെ, ആരും ഇല്ലാത്തൊരവസ്ഥയില്. അപ്പൊ നമ്മുടെ അനാഥമായി പോരുതെന്നുള്ള ഒരു ചിന്തപ്പാടുള്ള. അത് മാത്രമല്ല, കലാഭവൻ മണിച്ചേട്ടൻ നിനക്ക് എന്തൊക്കെ ഉപകാരം ചെയ്തു നിൽക്കണം അത് പറഞ്ഞേ. മണിച്ചേട്ടൻ എനിക്ക് എന്റെ അച്ഛനൊരു വയസ്സിലെ അമ്മേനും പെങ്ങളും ഞങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോയപ്പോ അമ്മ വീടായ തൃശ്ശൂർ വരന്തരപ്പള്ളിക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നതിന്റെ ഇടയില് മണിച്ചേട്ടൻ സഹായിക്കാനായിട്ട് എടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വയസ്സില് അച്ഛൻ പഠിച്ചു പോയപ്പോൾ അമ്മ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ അമ്മ കൂലിപ്പണിക്ക് പോയിട്ട് ഞങ്ങൾ നോക്കണം. എൻ്റെ ഇടയിൽ അമ്മയ്ക്ക് സംഭവിച്ച വാഹനാപകടം ഞങ്ങളെ ദുരിതത്തിലാക്കി. അപ്പം ഞാൻ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങി. ലോട്ടറി കച്ചവടം ചെയ്ത് കുടുംബം നോക്കണതിൻ്റെ ഇടയിൽ എൻ്റെ ഫീച്ചർ പേപ്പറിൽ വന്നു. ആ ഫീച്ചർ കണ്ടിട്ടാണ് മണിച്ചേട്ടൻ എന്നെ സഹായിച്ചത്. മണിച്ചേട്ടൻ പോണ വരെ എല്ലാ ഹെൽപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. മണിച്ചേട്ടൻ പഠിക്കാനും ഓട്ടോറിക്ഷ എല്ലാം മണിച്ചേട്ടൻ എല്ലാ ഹെൽപ്പും ഉണ്ടായിരുന്നു. എല്ലാം നമ്മുടെ മണിച്ചേട്ടൻ അല്ലേ. അതെ, ആ മണിച്ചേട്ടനെ ഏറ്റവും അവസാനവും അതായത് മരിക്കുന്നതിന് മുമ്പ് നടന്ന വാഹനമാണ് അല്ലേ, മരിക്കുന്നതിന് മുമ്പ് മണിച്ചേട്ടൻ യാത്ര ചെയ്ത വാഹനമാണ് ഈ വണ്ടിയാണ്. മണിച്ചേട്ടൻ മരിച്ചപ്പോ പാടിയിൽ
കിടന്നിരുന്നു. എടാ ആ സീനൊക്കെ ഒന്നും ആലോചിച്ചോക്കടാ. ഒന്നും ആലോചിക്കാൻ പറ്റില്ല. മണിച്ചേട്ടൻ മരിച്ചു തന്നെ ഞാൻ കരുതുന്നില്ല. മണിച്ചേട്ടൻ ഏതോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയൊരവസ്ഥ എനിക്ക് ഇപ്പോഴും. എന്തെങ്കിലും തിരിച്ചു വരും. അതാണ് പറഞ്ഞത്, മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോ. ഇതൊക്കെ കാണുന്നതേ മച്ചാന്ന് ഇപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? പോകുമ്പോ ഈ വണ്ടി കാണാറുണ്ട്. അപ്പൊ നമുക്കറിയാം, 100 നമ്പർ കണ്ടാ നമുക്കറിയാം അതെല്ലാം മണിച്ചേട്ടന്റെ വണ്ടിയായിരിക്കും. ഞാൻ നേരത്തെ ഈ വണ്ടി കണ്ടിട്ടുണ്ട്. മണിച്ചേട്ടൻ ഒരു ദിവസം ഈ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നതിന്റെ ചെറുപ്പകാലത്ത് കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വണ്ടി കാണുമ്പോ ഒരു വിഷമാണ്, മനസ്സിനൊരു വിങ്ങലാണ്. അതെ അതെ അതെ, നമ്മുടെ മണിച്ചേട്ട പാട്ട് മണിച്ചേട്ടന് ഇഷ്ടപ്പെടാത്ത ആരാണ് ഈ ലോകത്തിൽ? മണിച്ചേട്ടന് പകരം വെക്കാൻ ഇവിടെ വേറെ ആരുമില്ല. കലാഭവൻ മണി എന്ന് പറഞ്ഞാ അല്ലേ, അതൊരു കേരളത്തിന്റെ ഒരു മുത്ത് തന്നെയാണ് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണെന്ന് 100 എന്ന് പറഞ്ഞ നമ്പർ കാണുമ്പോൾ നമുക്കറിയാം മണിച്ചേട്ടന്റെ നമ്പർ ആയിരിക്കും. അതുപോലെ ചാലക്കുടി എന്ന് പറയുന്ന ആ സ്ഥലത്തിന് ഇത്രയധികം സ്നേഹിച്ചൊരു കലാകാരൻ അല്ലേ? അതെ അതെ അതെ. പക്ഷെ ഇത് ഈ വണ്ടിയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോഴപ്പേ വളരെ സങ്കടം. അപ്പൊ എന്നെ രാവിലെ രേവതി വിളിച്ചിട്ട് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കഴുകിയൊക്കെ ഇടാം. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ കഴുകിയാണ്. അപ്പൊ എടാ സ്റ്റേഷനിൽ പോയി പോലീസുകാരൻ തുടങ്ങി. സാറന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തോമസ് സാറ് പറഞ്ഞു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു എന്തോ ഒരു കേസിൽപ്പെട്ട ഒരാൾ ഉപയോഗിച്ചായിരുന്ന വണ്ടിയാണ്. അപ്പൊ ആള് കേസായതുകൊണ്ട് പിടിച്ചിട്ടു. അപ്പൊ ഈ വണ്ടി മണിച്ചേണ്ടത് വാങ്ങിച്ചു. മണിച്ചേണ്ടെന്ന് മലപ്പുറംകാര്, മണിച്ചേണ്ട ഭാര്യയിൽ നിന്ന് മലപ്പുറംകാര് വാങ്ങി. മലപ്പുറംകാരിൽ നിന്ന് ഇവര് കൊടുങ്ങല്ലു ഈ ചരാനല്ലൂരോട് ചേട്ടൻ വാങ്ങി. അങ്ങനെ അവരുപയോഗിച്ചോണ്ടിരിക്കലാണ് ഈ വണ്ടി കേസിൽപ്പെട്ടത്. ഈ വണ്ടിയിൽ ഒരു കേസില്ല, കഞ്ചാവ് എടുത്തോ കള്ളക്കടത്തോ ചാരായം മാറ്റോ ഒന്നും ഇല്ല. അങ്ങനെ ഒരു കേസിൽ പെട്ട ഒരാളിൽ കിടക്കുന്നുണ്ടപ്പോ അവര് കൊണ്ട് സ്റ്റേഷനിലിട്ടു. അപ്പൊ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാന്നുള്ളൊരു ധാരണയിലാണ് ഈ 2 കഴിഞ്ഞാൽ വണ്ടി പോകുന്നതാണ് സ്റ്റേഷനിലെ സാറന്മാരൊക്കെ പറഞ്ഞത്. അത് മാത്രമല്ല, ഈ വണ്ടിനെ പറ്റി കുറെ എന്താ പറയുക വിവാദങ്ങളും മറ്റേ മറിച്ചൊക്കെ ഉണ്ട്. ഈ വണ്ടി കലാമണിച്ചേന്റെ കയ്യിൽ നിന്ന് വേറെ ഒരാള് വാങ്ങി. എടാ അതെ അതെ, അതിപ്പോ ആ പുള്ളിക്ക് ഇപ്പൊ എന്തോ ചെറിയ കേസൊക്കെ ഇട്ട് നിക്കുകയാണ്. അപ്പൊ ആ പുള്ളി ഇപ്പൊ 2 കഴിയുമ്പോ ഇത് വന്ന് ക്ലീൻ ചെയ്ത് വണ്ടി പഴയ കണ്ടീഷൻ അതല്ല, ഇപ്പൊ നമ്മള് രണ്ടുപേരും കൂടി ക്ലീൻ ചെയ്ത് എല്ലാം കുട്ടപ്പനാക്കി കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതിപ്പോ നീ വന്ന് ഇത് നേരത്തെ കിടക്കണ അവസ്ഥ ഉണ്ടാവണല്ല, വളരെ സങ്കടം തോന്നുട്ടോ. ഉപേക്ഷിച്ചിട്ട പോലെ ആയിരുന്നു വണ്ടി കിടന്നു വെച്ചത്. അങ്ങനല്ല, നമ്മളെ മച്ചാന്റെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്, വേറെ ലെവലില് അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യണം. നമ്മുടെ മണിച്ചേട്ടനെ ആരും മറക്കരുത്, കാരണം നാടൻ പാട്ടിന്റെ തമ്പുരാൻ തന്നെയായിരുന്നു നമ്മുടെ ചാലക്കുടിക്കാരൻ കലാഭവൻ മണി. വണ്ടിക്ക് എന്തൊക്കെ മാറ്റണം നോക്കട്ടെ. വണ്ടി ഞാനിപ്പോ 2 അഭിനയിച്ചോണ്ടിരിക്കാണ്. അപ്പോ അതിന്നൊരു പ്രതിഫലം കിട്ടിയിട്ട് നമ്മൾ ഈ വണ്ടി വാങ്ങണം എന്നാണ് ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ ഇവര് കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവര് മണിച്ചേട്ടനെ അത്രക്ക് സ്നേഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് വണ്ടി കൊടുക്കില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും വണ്ടി റോഡിൽ കിടന്ന് നശിക്കുന്ന ഒരു രീതി കണ്ടപ്പോ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടു. എന്തായാലും കലാഭവൻ മണിച്ചേട്ടന്റെ ഒരു ആരാധകൻ തന്നെ, അതായത് കലാഭവൻ മണിച്ചേട്ടൻ ചെറുപ്പം മുതല് ഇവന്റെ വീട്ടുകാരെയും ഇവനെയും സഹായിച്ചതിന് ആ നന്ദി ആ സ്നേഹവും എന്നും നിലനിർത്തുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ രേവത്. അത് മാത്രമല്ല, ഇത് ഇവന്റെ ഓട്ടർഷയാണ് അല്ലടാ, അതിന്റെ പേരും ഓൾ കേരള തമിഴ്നാട്. ഓൾ കേരള തമിഴ്നാട് എന്ന സംഭവം, ക്യാൻസർ പേഷ്യൻറ്റിനെ ഞാൻ തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. അവിടുത്തെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് തന്നെ അറിയാൻ പറ്റും. ഞാൻ ഈ വണ്ടിയിൽ മധുര, ചെന്നൈ, കോയമ്പത്തൂർ, അതേപോലെ തന്നെ മേട്ടുപള, അങ്ങനെ തമിഴ്നാട്ടിൽ ഒരു വിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ വണ്ടിയിൽ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനും ഡിസ്ചാർജ് പേഷ്യൻറ്റിനൊക്കെ ഞാൻ ഈ വണ്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നമ്മൾ സാർമാരൊക്കെ സഹായിക്കാറുണ്ട്. അതാണ് ഞാൻ ഓൾ കേരള തമിഴ്നാട് എന്നിട്ട്. അത് മാത്രമല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവനെ പല ആൾക്കാരും ആലുവയിൽ ആ കുട്ടി മരിച്ചപ്പോൾ മരണപ്പെട്ടപ്പോൾ ബോഡി അടക്കാൻ വേണ്ടി ക്രിയ ചെയ്ത ഒരു വ്യക്തിയാണ് രേവതി. ഇവനന്ന് കുറെ ആൾക്കാർ ഇവൻ്റെ തോളത്ത് കൈയിട്ടിട്ട് ഉമ്മം വെച്ച ആൾക്കാർ വരെയും പല പ്രമുഖന്മാർ വരെയും ഇവനെ തള്ളിപ്പറഞ്ഞു. അത് ഒട്ടും ശരിയായില്ല എന്നാണ് ഇവൻ പിന്നെ റീച്ചിന് വേണ്ടിയാണ് ഈ ഓപ്രായൊക്കെ കാണിക്കുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇതുണ്ടാ ക്യാൻസർ പേഷ്യൻസിനെയൊക്കെ ഇവൻ അമൃത ഹോസ്പിറ്റലിലും എല്ലായിടത്തും ഈ ഓട്ടർഷയിൽ ഫ്രീ ആയിട്ടാണ് ഇവൻ കൊണ്ടുവെക്കുന്നത്. ഒരു മനുഷ്യ സ്നേഹി തന്നെയാണ്. അപ്പം നമുക്ക് ആർക്കും ഇവനെ തള്ളി പറയാനൊന്നും പറ്റില്ല സുഹൃത്തുക്കളെ. ഇതാണ് ഈ ഓട്ടർഷയിൽ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ആ പാവങ്ങളുടെ ഓട്ടോ, ആംബുലൻസ്, ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്ര, ഇതെല്ലാം നടത്തുന്ന ഒരു പാവപ്പെട്ട പയ്യനാണ്. പിന്നെ അവന് റീച്ചിന് വേണ്ടി ഇതൊന്നും ഈ കോപ്രായങ്ങളൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കുറേ പേര് ഇവരെ കളിയാക്കി കണ്ട. ഈ വണ്ടിയിലാണ് അനേകം ക്യാൻസർ പേഷ്യൻസിന് ഇവൻ ഈ വണ്ടിയിൽ ഫ്രീ ആയിട്ടാണ് യാത്ര
ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പൊ പുള്ളി ഈ വണ്ടി കണ്ടപ്പോ കഴുകുന്നതും. ഞങ്ങൾ ഈ വണ്ടി കഴുകണ്ടപ്പോ എന്ത് തോന്നി ചോദിച്ചണ്ണി? ഒരു നേരത്തെ അഴുക്ക് പിടിച്ച് കിടക്കണല്ലേ, ഇപ്പൊ നല്ല വെളുത്ത്. ഇത് കലാഭവന്റെ വണ്ടിയാന്ന് ചേട്ടൻ അറിയാൻ അറിയാം. അപ്പൊ ഞങ്ങൾ ഓർത്തൊന്ന് ക്ലീൻ ചെയ്തേക്കാം. രാവിലെ ശനിവിട്ട വന്നം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അങ്ങനെ രണ്ടുപേരും കൂടി കഴുകിയല്ല കുട്ടപ്പനായി കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇത് കാണുമ്പോ എപ്പോഴും കലാഭവണിച്ചേന്റെ ഓർമ്മ വരും? അതെ, ഓർമ്മ തന്നെയുണ്ട്. നിങ്ങളൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആണല്ലോ, പെൺകണ്ടർ കാണുമ്പോൾ തന്നെ അറിയാതെ കലാഭവണിച്ചേന്റെ വണ്ടിയാണെന്ന്. അല്ല, നമ്മുടെ രേവതമോൻ കംപ്ലീറ്റ് വണ്ടി കഴുകി നല്ല കുട്ടപ്പനാക്കുകയാണ്. കണ്ടോ, പഠിച്ച് ക്ലീൻ ആക്കി. ഇത് മണിച്ചേനുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്, അല്ലാണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്, യൂട്യൂബർ അല്ല. നമ്മുടെ ആലുവയിലെ ഒരു മെമ്പർ പറഞ്ഞു ഓട്ടോ ഡ്രൈവറായ യൂട്യൂബർ പബ്ലിസിറ്റിക്ക് മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടിട്ടല്ല ഞാനിത് ചെയ്തത്. നമ്മുടെ എന്നെ മണിച്ചേട്ടനെ എത്ര സ്നേഹിച്ചു അത്ര സ്നേഹം ഞാൻ എന്റെ മണിച്ചേട്ടൻ്റെ മണിച്ചേട്ടൻ ഓർമ്മ നിൽക്കണം. നമ്മുടെ ഓട്ടോക്കാരല്ലേ, ഞാൻ രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് ഈ വണ്ടി എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ പൊണ്ണുപോലെ നോക്കണം, എന്താ മണിച്ചേട്ടൻ ആത്മാവ്. മണിച്ചേട്ടൻ ആഗ്രഹിച്ചു വാങ്ങി വണ്ടിയത്. മറ്റേ വണ്ടി ജാഗോർ മലപ്പുറത്തുണ്ട്, അല്ല കൊല്ലത്ത് നിന്ന് മലപ്പുറത്തേക്ക് കൊണ്ടു. അപ്പൊ എന്തായാലും നമ്മുടെ രേവത് ബാബു അടിച്ച് ക്ലീൻ ആക്കുകയാണ്. അപ്പൊ ഞാനൊന്ന് സഹായിക്കട്ടെ വേണം. ഞങ്ങൾ വണ്ടിയൊക്കെ കഴുകി മണിച്ചേണ്ട ഓർമ്മകളൊക്കെ ഒന്ന് നമുക്ക് തട്ടിയെടുക്കാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ പരിപാടി, നമ്മുടെ മണിച്ചേണ്ട ബെൻ ഹൺഡ്രഡ് കേരളമല്ല ലോകം മൊത്തം നിങ്ങളങ്ങോട് പറപ്പിച്ചേക്കണം. ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഷെയർ വിലപ്പെട്ടതാണ്. അപ്പം ഞാനും നമ്മുടെ രേവതിനെ ഒന്ന് സഹായിച്ചു കൊടുക്കട്ടെ. പാവം ഒറ്റക്കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും നമുക്ക് നല്ല ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഓണറും നമുക്ക് ഫുൾ സപ്പോർട്ടാണ് തന്നത്. അതാണ് പുള്ളിയുടെയൊക്കെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇതിന് ഈ വണ്ടി ഇപ്പോൾ മണിച്ചേട്ടൻ്റെ കയ്യിലല്ല, വേറെ ഒരാൾ വാങ്ങിച്ചിരിക്കുകയാണ്. പുള്ളി രണ്ടാഴ്ച കഴിഞ്ഞാൽ വരും. വന്നു കഴിഞ്ഞാൽ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകും, പഴയ കണ്ടീഷനാക്കുമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പുള്ളിക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് രേവതിന സഹായിക്കട്ടെ. ആ ജോബേട്ട് എന്താ ഇവിടെ പറഞ്ഞത്? മണിച്ചേറിന്റെ വണ്ടി അധികം ഓടിയിട്ടുണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ മണിച്ചേറിന് ഇതുപോലെ പല വണ്ടികൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ട വാഹനമാണല്ലോ ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹത്തിന്റെ എല്ലാത്തിലും ബെൻ ഹൺഡ്രഡ് എന്നും പറഞ്ഞുണ്ടാവും. അത് ബെൻ ഹൺഡ്രഡിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതാണ് മണിച്ചേട്ടൻ എന്നും പറയും എനിക്ക് 100 മാർക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എന്റെ എല്ലാ വണ്ടിയുടെ നമ്പറും 100 ആണ്. അത് കേട്ടല്ലേ, മണിച്ചേട്ടന്റെ വിറ്റെന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ ലെവല്. ജനങ്ങളെ എങ്ങനെ സന്തോഷിപ്പിക്കണം? എനിക്ക് ഞാൻ രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെനിക്ക് കമ്മി പൈസ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ആ ഇത് വിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ മേടിക്കും എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഇവൻ ചെറുപ്പം തുടങ്ങി മണിച്ചേനെ അറിയണ ആൾക്കാരാണ്. കാരണം മണിച്ചേനെ ഓട്ടോറിക്ഷ എടുത്ത് കൊടുത്തത് രേവന്റെ കുട്ടിക്കാലം തന്നെ മണിച്ചേനെ സഹായിച്ചത്. അപ്പൊ ആ ഒരു വിഷമം അവന്റെ മനസ്സിലുണ്ടാകും. അല്ലാണ്ട് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല. ആലുവയിലെ ഉള്ള സംഭവം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുമ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. അതൊന്നും അപ്പൊ എന്തായാലും വണ്ടി നല്ല കഴുകി കുട്ടപ്പനാക്കി കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാണുമ്പോ മനസ്സിലായി നമുക്ക് മണിച്ചേട്ടന് നമുക്ക് ഡയറക്ടർ സിനിമയിൽ കണ്ടിട്ടുള്ള നമുക്കൊന്നും തന്നിട്ടില്ല. പക്ഷെ മണിച്ചേട്ടന് നമുക്ക് അത്രമാത്രം സ്നേഹം എന്ന് പറഞ്ഞാൽ മണിച്ചേട്ടൻ അനേകം ഹൃദയങ്ങളിലാണ് എല്ലാവരെയും. മണിച്ചേട്ടൻ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഹൃദയങ്ങളിൽ ഇപ്പോഴും മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്ന വ്യക്തിയായിട്ടാണ് നമ്മളെല്ലാരും കാണുന്നത്. അത്രമാത്രമാണ് അദ്ദേഹത്തിനോട് മറ്റുള്ളവരോട് ഉണ്ടായിരുന്ന സ്നേഹം. അല്ല, പുള്ളിയുടെ ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോഴേ അതെ മനസ്സിൽ ഭയങ്കര മിങ്ങലാണ്. ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് പോലും അവർ മണിച്ചേട്ടനെ കണ്ടിട്ടുള്ളൂ. എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്, മണിച്ചേട്ടനെ കണ്ടിട്ടുള്ളവരില്ല. അവർക്ക് പോലും മണിച്ചേട്ടന്റെ പാട്ടുകൾ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? മണിച്ചേട്ടന്റെ പാട്ട് ഒരു രണ്ടുപേര് എന്തെങ്കിലും രണ്ടുപേര് ജോബേട്ട് അറിയുന്ന ഒരു പാട്ട്. എങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഈ തിടുക്കം പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. ഭയങ്കര ഒരു അർത്ഥമുള്ളൊരു പാട്ടാണ് ആ പാട്ടിന്. ഭയങ്കര അർത്ഥമുണ്ട്. മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിന്റെ വെട്ടം കളയരുതേ നിഴല് പോൽ പറ്റി ഞാൻ കൂടെ നടന്നിട്ടു നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. എന്തായാലും മണിച്ചേട്ടന്റെ വണ്ടി നമുക്ക് കഴുകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്താ പറഞ്ഞ ഇതൊക്കെ ചെളിയായിട്ട് കിടക്കണേന്ന് കംപ്ലീറ്റ് രേവത് കഴുകിയല്ല കുട്ടപ്പനാക്കി ഉണ്ട്. അപ്പൊ ഞാനും കൂടെ ഒന്ന് സഹായിച്ചു കൊടുത്തേക്കാന്ന് തോന്നുന്നു. ആ വണ്ടി നമ്പർ ഒന്ന് കാണിച്ചേ. ഏണ്ടാ കലാഭവൻ മണിച്ചേട്ടന്റെ ആ 100 കേട്ടാ, ഈ 100 കാണുമ്പോ പറയാ അത് നമ്മുടെ മണിച്ചേട്ടന്റെ നമ്പറാണ്.
വേറെ ലെവലിൽ മനുഷ്യനായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങളൊന്ന് കഴുകി കുട്ടപ്പനാക്കട്ടെ. അപ്പൊ രേവതന്റെ ഒപ്പം ഞാനും കൂടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യണം. കുറെ ആൾക്കാരാണ് എനിക്ക് മെസ്സേജ് അയക്കണത്, അനുവേട്ട മണിച്ചേട്ടന്റെ വണ്ടി എവിടെ, മണിച്ചേട്ടന്റെ വണ്ടി എവിടെ എന്നൊക്കെ വെച്ച് കുറെ ആൾക്കാരായി ഇത് ചോദിച്ചു നടക്കുന്നത്. വണ്ടി എവിടെയാണ്, ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുന്നു. അപ്പൊ ഇന്ന് രാവിലെ ഇവൻ വിളിച്ചു, ഞാൻ മാവേലിക്കര നിൽക്കണായിരുന്നു രാവിലെ, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. എന്തായാലും കലാപ മണിച്ചേട്ടന്റെ ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. ആ പാട്ടും അല്ലേ, മണിച്ചേട്ടന്റെ ആ പാരഡിയും എന്താ പറയണ, മണിച്ചേട്ടന്റെ ആ സ്നേഹവും. മണിച്ചേട്ടന്മാരെ മാതിരി സതീർത്തിയോ സതീർത്തിയോ. പിന്നെ മണിച്ചേട്ടന്റെ ഏറ്റവും വലിയ ഡയലോഗ് തന്നെയാണ്, നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മ ശത്രുവും ഞാൻ തന്നെയാണ്. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദേവിപുത്രന്മാരിലും നമ്മുടെ നാട്ടില് ഒരു ചെയ്താനെങ്കിലും വേണ്ടേ. സി എ മോഹൻദാസിനോട് മെക്കെട്ട് കയറാൻ വന്നോണ്ട് അവനെ ഞാൻ വന്നേ. ഇന്നെതിരെ തനും സാക്ഷി പറയാമോണ്ട് അങ്ങനെ ഇങ്ങനെ സംഭവിച്ചാ ആദ്യം കൊല്ലും തന്നെയായിരിക്കും. തന്റെ മരണം കണ്ട് പഠിച്ചു നിൽക്കണ തന്റെ മകനെയും കൊല്ലും. കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയുന്ന വാക്കല്ല, കൊല്ലും എന്ന് പറഞ്ഞ നടച്ചൻ കൊന്നിരിക്കും. പോട്ടാ, അല്ല വേറെ കാര്യമുണ്ട്, ചോട്ടാമുമ്പേലി വേറെ ലെവലിൽ വില്ലൻ തന്നെയാണ് നമ്മുടെ മണിച്ചേട്ടൻ അല്ലോ. അതെ അതെ, എന്റെ ഒരു സാധനം കൊണ്ടുവന്ന സിനിമയാണ് ചോട്ടാമ്പേ, ഒരിക്കലും മറക്കാൻ പറ്റൂല. അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ വണ്ടിയൊക്കെ ഒന്ന് കഴുകിട്ടാ. എന്തായാലും നമ്മുടെ കലാപ മണിച്ചേട്ടന്റെ വണ്ടി കഴുകല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. മാത്രമല്ല മണിച്ചേട്ടൻ നൂറിന് ഭയങ്കര അധികം സ്നേഹിച്ചാണ്ടാ, എല്ലായിടത്തും നൂറാണ് പുള്ളിട വണ്ടിയുടെ. ദേവതേ പിന്നെ നമുക്ക് വേറെ കാര്യം കൂടി ചോദിക്കാൻ മറന്നുപോയി, നമ്മുടെ ഈ ബക്കറ്റൊക്കെ തന്നെ സഹായിച്ച ചേച്ചിയില്ലേ, അവരോട് ചെന്ന് ചോദിച്ചെ ബക്കറ്റ് എടുത്ത് തന്നു, ഭയങ്കര സന്തോഷം സന്തോഷം. കാരണം നമുക്ക് അവരുടെ വീട്ടിലോട്ട് പോവാം. ഏത് നിൽക്കണ ചേച്ചിയാണ് നമുക്ക് വണ്ടി കഴുകാനൊക്കെ തന്നത്. നമസ്കാരം. ഇതെല്ലാരും ഉണ്ടല്ലോ, ഏ പിള്ളേരൊക്കെ ഉണ്ടല്ലോ. എന്താണ് പേര് പറഞ്ഞത്? എല്ലാരും പേര് പറഞ്ഞേ. വൈഗ. വൈഗ മോളെ വേദ. അമ്പോ പേരെന്താണ്? ചേച്ചിരെ പ്രഭ. അപ്പൊ ചേച്ചിയും ചേട്ടനും എല്ലാരും ആണ് നമുക്ക് വണ്ടി കഴുകാൻ. രാവിലെ മുതല് വെള്ളവും ബക്കറ്റും ഒക്കെ തന്നത്. അപ്പൊ ഇത് മണിച്ചേന്റെ വണ്ടിയാന്ന് അറിയോ? നാളായി ഇവിടെ കിടക്കണു. അല്ല അറിയുമായിരുന്നോ? അത്ര അല്ല, അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ ഇന്ന് ഇങ്ങേരെ വന്നിങ്ങനെ കഴുകാൻ തുടങ്ങിയപ്പോഴാണ് നമ്മള് ശ്രദ്ധിച്ചത്. അപ്പോ നന്നായി അത് അങ്ങേർക്കൊരു വിഷമം ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കണ കണ്ടിട്ട്. അപ്പൊ പിന്നെ നമ്മളോട് വന്ന് ചോദിച്ചു, അമ്മ ഇത്തിരി വെള്ളം എടുത്തോട്ടെ. ഓ ശരി എടുത്തോളൂ. അങ്ങനെ വെള്ളമൊക്കെ കൊടുത്തു, കാറൊക്കെ കഴുകി. ഇവനെ മനസ്സിലായ? ഞാൻ കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു വിവാദമായ പുരുഷനാണ്. എന്താ സംഭവം മനസ്സിലായ? നമ്മുടെ ആലുവില കുഞ്ഞു മരിച്ചില്ല, അന്ന് ഇവനാണ് കർമ്മം ചെയ്തത്, അത് ഓർമ്മയില്ലേ? ആ ഒരു വിവാദമായ പുരുഷനാണ് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത്. മണിച്ചേട്ടന്റെ വണ്ടി ഞാൻ ഫേസ്ബുക്കിൽ കൂടെ കണ്ടപ്പോഴാണ് അറിഞ്ഞത്. നമ്പർ കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, പക്ഷേ സെയിം ആരിലും എടുത്തായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ മണിച്ചേട്ടന്റെ വണ്ടിയാണ് ഈയിടെ അറിഞ്ഞത്, ഈ അടുത്തിടക്ക് അറിഞ്ഞത്. ഈ അടുത്തിടക്ക് അറിഞ്ഞത്? ചേട്ടന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ വണ്ടി കിടക്കണേട്ടാ. ചേട്ടൻ ഇപ്പോഴാണ് ഇപ്പോഴും ഭാര്യയുടെ പേരിലെ കിടക്കുന്നത്. ഫ്ലഡ് സമയത്ത് ഈ വണ്ടി ചാലക്കുടിയിൽ നിന്ന് മലപ്പുറത്ത് ഒരു ഇക്ക വാങ്ങിട്ട് പോകുമ്പോ മണിച്ചേട്ടൻ ഭാര്യ പേരിന്ന് മാറ്റിണ്ടായില്ല. അപ്പൊ കേസപ്പെട്ട് കിടക്കുകയാണ് വണ്ടി. അതല്ലേ, ഒരു വർഷത്തോളം തോന്നുന്നു. അല്ല പിന്നെ വണ്ടി ഇങ്ങനെ കിടക്കില്ലല്ലോ. നമ്മുടെ തോമസ് സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി കേസിൽ പെട്ടിയെടുക്കാണ്, പക്ഷെ ഇത് കോടതിക്ക് റിജക്ട് ചെയ്തിട്ട് കോടതി അവരായിട്ട് ഏറ്റെടുക്കാൻ പോവാണ്. ഇപ്പൊ എന്നിട്ട് വണ്ടി പണിയാനിട്ടായിരുന്ന വണ്ടിയായിരുന്നു. അപ്പൊ അവിടുന്ന് മലപ്പുറത്തുനിന്ന് കെട്ടിയ വലിച്ച് ഈ വർക്ക്ഷോപ്പിലിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി സ്റ്റാർട്ടിംഗ് ആയപ്പോഴാണ് പോലീസ് സാറന്മാർ ഇവിടെ കൊണ്ടിട്ടത്. എന്തായാലും നമുക്ക് ഈ വണ്ടി കഴുകാൻ നല്ല മനസ്സായ അമ്മക്കും പിന്നെ നമ്മുടെ ഈ കുടുംബത്തിനും ഒരായിരം നന്ദി. കാര്യം വേറെ ഒന്നുമല്ല, ഇതേപോലത്തെ ആൾക്കാരൊക്കെ അല്ലേ നമ്മുടെ കേരളത്തിൽ ഇനി ഉണ്ടാകട്ടെ. എന്റെ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ രണ്ട് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമ ഏതൊക്കെയാണ് ചോദിക്കാൻ? സിനിമ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ രണ്ടെണ്ണത്തിന് പേരിട്ടിട്ടില്ല, ഒരെണ്ണം വിളിച്ചിട്ടുണ്ട്. കാരണം അതിന്റെ പേര് അതിശയ വിളക്ക് എന്നാണ്, അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ സീരിയല് നാരായണി കഥ എഴുതുകയാണ് ഫ്ലവേഴ്സ് ടിവിയില്, അപ്പോ മഴ മനോരമയിലും. അപ്പോ അതിലൊക്കെ അഭിനയിച്ചിട്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഈ വണ്ടി എടുക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ ഈ വണ്ടി ചേരാനല്ലൂരുള്ള ഒരു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടന്റെ പേരിലാണ് വണ്ടി. അപ്പോ രാധാകൃഷ്ണേട്ടൻ ഈ വണ്ടി നന്നാക്കി കൊടുക്കണെങ്കിൽ എന്നെ വിളിക്കണം, എനിക്ക് ഈ വണ്ടി തരണം. രാധാകൃഷ്ണേട്ടൻ വലിയ ആരാധകന. അതെ അല്ലെ, മണിച്ചേട്ടൻ ഭയങ്കര വലത് കൈ തന്നെയായിരുന്നു. ആ രാധാകൃഷ്ണേട്ടൻ ഇനി ഈ വണ്ടി കൊടുക്കുകയാണെങ്കിൽ എന്നെ വിളിക്കണം, എനിക്ക് തരണം. മണിച്ചേട്ടൻ ഈ ചങ്ക് എനിക്ക് തരണം. എനിക്ക് ഞാൻ എന്റെ മരണം വരെ ഇപ്പോ കഴുകി വൃത്തിയാക്കിയാണ പോലെ സൂപ്പറായിട്ട് ഞാൻ നോക്കും. അതിനോട് കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഡാ നിനക്കെതിരൊക്കെ പോലീസാരെ പണി തരുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞേ പണി തരണ ഈ തരണ തന്നോട്ടെ. മണിച്ചേട്ടനെ കിട്ടാന്ന് മണിച്ചേട്ടനെ കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു
സ്നേഹമാണ് ഇത് കഴുകിയത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ കോലം ഇപ്പൊ നമ്മൾ ഇങ്ങനെ കഴുകി കുട്ടപ്പനാക്കി നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പൊ എല്ലാരും വന്ന് നമ്മുടെ മനച്ചേന്റെ വണ്ടി ഫോട്ടോ എടുക്കാം. അതായത് ഈ കോലം പോലെ കിടക്കണേന്ന് ഈ വണ്ടി മണിച്ചേന്റെ വണ്ടി നീ സെറ്റപ്പ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നും കഴുകി കുട്ടപ്പനാക്കി ചൂലുകൊണ്ടൊക്കെ കഴുകി കുറെ ചെളിയും പണ്ടാരമൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് വണ്ടികളാണ് കേട്ടാ കിടക്കണത്. ഇതേപോലെ ആയിരുന്നു കിടന്നുവെച്ചത്. അത് ഞാനും രേവതും കൂടി കഴുകി ഈ ലെവലിലാക്കിയിട്ടുണ്ട് കണ്ട സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലൊരു അല്ലേ. അതെ മണിച്ചേട്ടൻ മണിച്ചേട്ടൻ പറഞ്ഞ പോലെ ആരാരും ആവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. നൂറിന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോ കിക്കർ വലിച്ചെന്റെ കൈ മുതുകും തളർത്തിയ ഓട്ടോ വണ്ടി. എല്ലുമുറിയ പണിയെടുത്തെന്റെ ചക്കട്ടം കുടിച്ച കാലം. വള്ള നിറയ്ക്കാൻ വഴിയിൽ അതങ്ങ് നടന്നൊരു കുട്ടിക്കാലം. കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്നും തിരിച്ചറിയുന്നുണ്ടെന്ന് ഞാൻ. തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിന് മായുകില്ല. ഈ ചാലക്കൂടിക്കാരൻ ചാലക്കൂടിക്കാനാട് വിട്ടെങ്ങും പോകില്ല. ഈ ചാലക്കൂടിക്കാരൻ ചാലക്കൂടി വിട്ടെങ്ങും പോകത്തില്ല. ആരാരും കാണാത്ത കാലത്ത് ഞാൻ ഇന്ന് നോട്ടിക്കും ഓട്ടോ വണ്ടി. എന്റെ കുടുംബത്ത് പട്ടിണി മാറ്റിയ ദൈവമാണ് വണ്ടി. നൂറിന്റെ നോട്ട് കൊണ്ട് അപ്പകല്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ച് എന്റെ കൈ മുതുകും തളർത്തി ഒരു ഓട്ടോ വണ്ടി. കിടക്കണം മോനെ നമ്മുടെ മണിച്ചേട്ടന്റെ വണ്ടി. 900 വിവാദമായ വണ്ടി വണ്ടി മണിച്ചേട്ടൻ വിവാദമായ വണ്ടി എന്നൊക്കെ പറഞ്ഞു ഇവിടെ അല്ലേ. അതെ അതെ കൊറേ തള്ളു വിടുന്നുണ്ട്. തള്ളു വിടുന്നുണ്ട് അതായത് നശിച്ചു പോവാണ്. ഏറ്റെടുക്കാൻ ആരും ഇല്ല. അതാണ് ഇതാണ്. പക്ഷെ അതൊന്നല്ല സത്യം. സത്യം വേറെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേസിൽപ്പെട്ട ഒരു പ്രതി ഈ വണ്ടിയിലുള്ളിൽ സഞ്ചരിച്ചു എന്നുള്ള ഒരു കുറ്റം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ വണ്ടിയിലെ ഉള്ളിൽ കഞ്ചാവോ പാറ്റാരോ ഒന്നും കടത്തിയിട്ടില്ല. മണിച്ചേട്ടന്റെ ചങ്ക് ബ്രോയാണ് രാധാകൃഷ്ണേട്ടൻ. രാധാകൃഷ്ണേട്ടൻ ചങ്ക് പോലെയാണ് കൊണ്ടു നടക്കാൻ കിട്ടുന്ന വണ്ടിയാണ്. അപ്പൊ രാധാകൃഷ്ണേട്ടൻ ചേട്ടൻ തന്നെ ഏറ്റെടുത്ത് വണ്ടി കുട്ടപ്പനാക്കി ഇറക്കണ ഒരു റീൽസ് രാധാകൃഷ്ണൻ ചേട്ടൻ തന്നെ ഇവിടെ ഇൻട്രോ ചെയ്യും. അതെ അതൊരു വേറെ ലെവലായിരിക്കും. ലെവലായിരിക്കും. രാധാകൃഷ്ണൻ വന്ന് അല്ലേ വണ്ടി എടുക്കണതും പൊളിക്കണതും ഇങ്ങനെ സെറ്റ് ആക്കി. അതെ വണ്ടി പുത്തനാക്കും. പുത്തനാക്കും. പിന്നെ വിളിച്ച രാധാകൃഷ്ണൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും രാധാകൃഷ്ണൻ വരുമ്പോ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ കലാമണിച്ചേട്ടൻ വണ്ടിയല്ല കുട്ടപ്പനാക്കി ഇറക്കും. ദേവതമോനെ അപ്പൊ നമ്മുടെ വണ്ടിയുടെ പഴയ കോലം അതായത് ഈ സൈഡ് കാണിച്ചോക്കെ. ഇതേപോലെ കിടക്കുകയായിരുന്നു ഈ വണ്ടി കണ്ട. ഇതണ്ട ഇങ്ങനെയായിരുന്നു വണ്ടിയുടെ കോലം അല്ലേ. ഇതേപോലെ പുല്ലൊക്കെ പിടിച്ച് ഒക്കെ വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ സെറ്റപ്പ് ആയിട്ടുണ്ട് വണ്ടി. അപ്പൊ ഇതാണ് ഇപ്പൊ വണ്ടിയുടെ പഴയ അവസ്ഥ. ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ കഴുകാൻ പോണാണ് അല്ലേ. അതെ ഇപ്പൊ നമുക്ക് കഴുകിയ ഭാഗം നിങ്ങളുണ്ടല്ലോ നല്ല പുട്ടപ്പനാക്കിയിട്ടുണ്ട് സംഭവം കണ്ട. അടിപൊളിയാക്കുന്നുണ്ട്. നമ്മുടെ മനുഷ്യന്റെ ഓർമ്മ നമുക്കെന്നും ഉണ്ടാകണം. കാരണം നാടൻ പാട്ടുകാരുടെ രാജാവ് നാടൻ പാട്ടിന്റെ തമ്പുരാൻ കലാഭവമാണ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് അല്ലടാ ഈ ലോകത്തെ മൊത്തം അറിയിക്കണം. അതെ അതെ മണിച്ചാണ്ട വണ്ടി നശിച്ചു കിടക്കാന്ന് പറയണ എല്ലാവരോടും ഒറ്റ കാര്യം പറയാനുള്ളൂ. മണിച്ചാണ്ടൻ വണ്ടി കഴുകിയപ്പോ വേറെ സംഭവം ഉണ്ടായി. അതായത് ബെൻ 100 എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ കഴുകിയപ്പോണ്ടല്ലോ അതിന്റെ ഉള്ളിൽ നിന്ന് അല്ലടാ മണിച്ചേട്ടന്റെ ഇനി ഒരു ആത്മാവാണത്. അതെ അതെ അതിന്റെ ഉള്ളിലുണ്ട്. തമാശയായിട്ടല്ല. കാരണം വണ്ടി കഴുകുമ്പോ അതിന്റെ ഉള്ളിൽ എന്താ നിങ്ങളുടെ പോലൊക്കെ തോന്നി. പക്ഷെ അതെനിക്ക് ഫീൽ ചെയ്താണോന്ന് അറിയില്ല. പക്ഷെ മണിച്ചേട്ട ഒരു എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ബാക്ക് ഭാഗം കഴുകുന്ന സമയത്ത് AC ഓണാക്കിയ പോലെ അതെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ വണ്ടി കഴുകിയപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് അതുവരെ ഉണ്ടാകാത്ത ഒരു സംഭവം കഴുകിയപ്പോ ഒരു AC ഓൺ ആക്കിയ പോലെ. അത് മാത്രമല്ല ഇവന്റെ കൈ കാണിച്ച ആ പച്ചവുത്തി കാണിച്ചു കൊടുത്ത ആൾക്കാരൊക്കെ കണ്ട. ഇന്നൊന്നിലെ തുടങ്ങിയ സ്നേഹമല്ല മണിച്ചേട്ടനോട്. ദേ കലാഭവൻ മണിച്ചേട്ടൻ. ദേ കലാഭവൻ മണി. എന്റെ ഓർമ്മ നശിക്കുന്ന കാലത്ത് എന്റെ ഓർമ്മ നശിക്കുന്ന കാലത്ത് ഇതുമ്പോ നോക്കിട്ട് മണിച്ചേട്ടനെ ഓർക്കാനാ. ചെലപ്പോ മനുഷ്യനാണ് ഒരു വണ്ടി കൊണ്ടിടക്കുന്ന ആളാ ഒരു ലോറി പാഞ്ഞു കയറിയാ തീരാന്നുള്ളു. പക്ഷെ ഓർമ്മ നശിക്കുന്ന കാലത്ത് ഇതുമ്പോ നോക്കാൻ ഒരു 5 വർഷമായി. 5 വർഷമായിട്ട് അതായത് ഈ വള എന്ന് പറയുന്നത് എല്ലാവർക്കും വള വിവാദമായ ഒരു വ്യക്തിയെ മണിച്ചേട്ടൻ. അതായത് നമ്മുടെ സ്വർണ്ണവള വിവാദമായി. അപ്പൊ കസ്റ്റംസ് പിടിച്ചപ്പോ വലിച്ചെറിഞ്ഞു. അതെ മണിച്ചേട്ടാ അപ്പൊ ഒരു പാട്ട് പാടി
ചാഞ്ഞു കുത്തി ചരിച്ചിട്ട് കുത്തിട്ടും ചത്തില്ല ചാലക്കുടിക്കാരൻ. പിച്ചളക്കി ഞാൻ ഉന്നം പിടിച്ചാലും ചമ്പൊന്നുറപ്പിച്ച് വെട്ടോടി. പണ്ട് പണ്ടത്തെ കാലല്ല ചിരുപഴമാങ്ങ പോലും പുളിക്കണമെന്ന്. ആയ കാലത്തും ആവത്തെ കാലത്തും ചാലക്കുടിക്കാരൻ ഞാൻ ആണ്ടി. ചണ്ടി മുണ്ടി ചുള്ളിമുള്ളാണോടി ചുറ്റോടെ ചുറ്റുള്ള ചാപ്പറമ്പ്. ചാപ്പറമ്പിലെ ചെമ്മീനൂണക്കണ ചീരത്ത ചീരനെ കണ്ടു ഞാൻ. ആ പാട്ടൊക്കെ മോനെ നിക്കല്ല ഈറ്റപ്പൂലി പോലെ ചന്തം കൊണ്ടാണ് അടി നോക്കണത്. നായ കാലത്തും മാവത്ത കാലത്തും ചാലക്കുടിക്കാരൻ ഞാൻ അണ്ടി. അതൊക്കെ നമ്മള് വേറെ കാര്യമുണ്ട്, ചെറുതൊക്കെ അടിക്കുമ്പോ പാടണ പാട്ടാണ് അല്ല. അവിടെ മണിച്ചേട്ടൻ ഒരു വേറെ സംഭവം തന്നെ. നടാശം കൊല്ലുന്നത് അറിഞ്ഞ കൊന്നിരിക്കും പോട്ടാ. പിന്നെ മണിച്ചേട്ടൻ ഏറ്റവും കൂടുതൽ പാടിയില് വന്നു കഴിഞ്ഞാ എടുക്കണ അനുകരണ മാമ്പോയ മോനെ. മണിച്ചേട്ടൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാലും അപ്പോ ഞാൻ ഞാൻ ലോട്ടറി കച്ചവടം കഴിഞ്ഞിട്ട് മണിച്ചേട്ടനെ വിളിക്കും. മണിച്ചേട്ടനെ വിളിക്കുമ്പോൾ മണിച്ചേട്ടൻ പറയും ഞാൻ പാടിയില്ലണ്ട വാടാന്ന് പറയാം. അപ്പൊ മണിച്ചേട്ടൻ പാടിയിൽ പോയിട്ട് ഞാൻ കാണാറുണ്ട്, മണിച്ചേട്ടനെ സഹായിക്കാറുണ്ട്. ഒരു എഴുതണ പേന ഉണ്ടെങ്കിലും മണിച്ചേട്ടൻ വാങ്ങി തന്നായിരുന്നു. പക്ഷെ അതേപോലെ തന്നെ നേരെ തിരിച്ചമർച്ച പേനൊക്കെ വീട്ടിലുണ്ട്. പഠിപ്പ് കഴിഞ്ഞല്ലോ ഓർമ്മകളില് വീട്ടിലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരെ തിരിച്ചമർച്ചാണ് ഒരു കാര്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ മറിച്ച് മണിച്ചാണ്ട് വീട്ടിലേക്ക് ചെല്ലണം മണിച്ചേട്ടനുള്ള കാലത്ത്. അപ്പോൾ മണിച്ചാണ്ട് ഭാര്യയുടെ അച്ഛൻ പറയും ദുബായിൽ പോയിരിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷെ മരണം ഇപ്പോഴും ദുരൂഹത നിറഞ്ഞൊരു സംഭവമാണ്. മണിച്ചാണ്ട മരണത്തിലെ ദുരൂഹത ഇതുവരെ മാറ്റിയിട്ടില്ല. അത് ശരിക്കും ഞാൻ ചോദിക്കണം, മണിച്ചാണ്ട മരണത്തിൽ ദുരൂഹത ഉണ്ടോ അല്ലെങ്കിൽ അത് വെറുതെ ഒരു കഥയാണടാ? കഥയല്ല, മണിച്ചാണ്ട സ്വത്തിനും പണത്തിനും വേണ്ടി തന്നെ ഇല്ലാതാക്കിയത് തന്നെയാണ്. അതെന്താ സംഭവം? ഈ മണിച്ചേട്ടന്റെ വീട്ടുകാരായിട്ട് പ്രശ്നമുണ്ടോ? മണിച്ചേട്ടന് ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നോട്ട് പോയിന്റ് ആണ്. കലാഭവൻ മണിച്ചേട്ടൻ അന്ന് സ്നേഹിച്ച കൂട്ടുകാരന്മാര് ഇന്ന് മണിച്ചേട്ടൻ ആ 2016 മാർച്ച് 6 മുതൽ ഇന്ന് തിരിഞ്ഞു നോക്കാതെ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ മണിച്ചേട്ടൻ ഒരുപാട് സാമ്പത്തികമായിട്ട് കുറെ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് മണിച്ചേട്ടൻ. ആ മണിച്ചേട്ടൻ സാമ്പത്തികമായിട്ട് തിരിച്ചു കൊടുക്കാൻ ചോദിച്ചപ്പോൾ ഉണ്ടായ മനോവിഷമം മണിച്ചേട്ടൻ ഇല്ലാതാക്കിയത്. അതും പിന്നെ അതുപോലെ തന്നെ മണിച്ചേട്ടൻ അന്ന് പാടിയിൽ ജാഫർ ഇടുക്കി സാബു എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുകളൊക്കെ ചാലക്കുടിയിൽ ഷൂട്ടിങ്ങിനാന്ന് പറഞ്ഞു അപ്പോൾ ഈ ഷൂട്ടിങ്ങിന് വന്ന ആൾക്കാരെ തിരിച്ച് മദ്യപാനം കഴിഞ്ഞിട്ട് ബോധമില്ലാണ്ട് മണിച്ചേട്ടൻ്റെ ഡ്രൈവർ എറണാകുളത്ത് കൊണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ അന്ന് കുടിച്ചവർക്ക് ഒന്നും ഏൽക്കാത്തൊരു വിഷബാധ മണിച്ചേട്ടന് മാത്രമേറ്റത് എന്നുകൊണ്ട്. പിന്നെ കലാഭവൻ മണിച്ചേട്ടൻ മരിച്ചപ്പോൾ അമൃത ആശുപത്രിയിൽ നിന്ന് പാടി വൃത്തിയാക്കാൻ പറഞ്ഞത് ഒരു നടനാണ്. ആ നടൻ അതാ പച്ചക്ക് പറയണോണ്ട് ജാഫർ ഇടുക്കി തന്നെയാണ്. ജാഫർ ഇടുക്കിയാണ് കയ്യിൽ പോയിട്ടാന്ന് പറഞ്ഞിട്ട് അമൃത ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് ഒറ്റ കാര്യം പറയാ, ഏറ്റവും വലിയ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും കൂടപ്പിറപ്പുകളായാലും മരിച്ചു കഴിഞ്ഞാൽ കൂടെ ഉള്ളവര് സ്വന്തം വീട്ടിലാണ് അവര് പന്തൽ കെട്ടിയ കാര്യങ്ങൾ കസേരയിടുക. അതായത് ആ ബോഡി ഭൗതിക ശരീരം കൊണ്ടുവരണേനാ അവർ ചെയ്യേണ്ടത്. പക്ഷെ അത് നേരെ മറിച്ച് മണിച്ചേട്ടൻ്റെ പാടിയിൽ ആ തെളിവുകളൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. അതെ, അന്ന് മണിച്ചേട്ടൻ ആ മദ്യപിച്ചിരുന്ന കുപ്പികൾ പിന്നെ ഒഴിച്ചു കൊടുത്ത വിഷാംശം എന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ചാക്കിലാക്കി കൊണ്ടുപോകുന്നത് കണ്ടവരെ വരെയുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല. പൈസക്ക് വേണ്ടി തന്നെയായിരിക്കും മണിച്ചേട്ടൻ ഇല്ലായ്മ ചെയ്തത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു തെളിവില്ല. മണിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പണത്തിനും ഇതേ പരുന്തും പറക്കില്ലാന്ന്. മണിച്ചേട്ടൻ ഒരു കോമഡിയിൽ പറഞ്ഞിട്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നമ്മള് ഒരു പണം നട ചോറുണ്ടോ വിശന്ന് വിശപ്പ് മാറി കഴിഞ്ഞാൽ നമ്മൾ എന്തിനു പറയാം മതി മതി എന്ന് പറയും. അത് അതിന് പകരം നമ്മുടെ മുന്നിലേക്ക് കുറെ ഒരു ചാക്ക് പണിട്ടോല്ലോ ഇട്ടോട്ടോ എന്ന് പറയും. ആ പൈസേരെ അവിടെ കളി നടന്നിട്ടുണ്ട്. ഇന്നും മണിച്ചേട്ടൻ്റെ കൂട്ടുകാരന്മാരെന്ന് പറയുന്ന ആ സുഹൃത്തുക്കൾ ചാലക്കുടിയിൽ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്കോ കുടുംബത്തിനോ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊരു വാസ്തവം തന്നെയാണ്. ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ കൂടെ ഉണ്ടായിരുന്നവര് ഇന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇപ്പൊരു അറപ്പ് പോലെയാണ് അവർ കരുതുന്നത്. പക്ഷെ ഒറ്റ കാര്യം പറയാ, കലാഭവൻ മണിച്ചേട്ടന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ ഒരു നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നില്ല. നല്ലൊരു കൂട്ടുകാരൻ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും മണിച്ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. മണിച്ചേട്ടന്റെ അനിയൻ രാമകൃഷ്ണൻ ചേട്ടൻ ഇപ്പൊ ചാലക്കുടിയിലുണ്ട്. എന്നോടും ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. അപ്പൊ പുള്ളി പറഞ്ഞ സത്യവും ഈ മണിച്ചേട്ടന കൊന്നതാണ് സത്യം. ഞാനും ഇന്നും എന്നെ CBI ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഞാനും പറഞ്ഞു മണിച്ചേട്ടനെ കൊന്നതാണ്. അത്
പൈസക്ക് വേണ്ടി തന്നെയാണെന്ന് എൻ്റെ ഒരു നിഗമനം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മണിച്ചേട്ടന് ആർക്കും പൈസ കൊടുക്കാനില്ല. മണിച്ചേട്ടനാണ് കുറെ കാശുകൾ തിരിച്ച് കൊടുക്കാനുണ്ടായത്, ലക്ഷങ്ങളായാലും കോടികളായാലും. ഇപ്പൊ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞാൽ വയനാട്ടില് മണിച്ചേട്ടന് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അത് ആരുടെ പേരിലാന്ന് എനിക്കറിയില്ല, പക്ഷെ അത് അവിടെ ഏക്കർ കണക്കിന് വാങ്ങിയിട്ടുണ്ട്. അത് മണിച്ചേട്ടന്റെ ഭാര്യ നിമ്മി ചേച്ചിക്കോ ആൾക്കാർക്കോ അറിയില്ല. അത് കലാകാരന്മാർക്ക് വേണ്ടി വാങ്ങിയിട്ട ഭൂമിയാണ്. അതിപ്പോ കലാഭവമണി ഫൗണ്ടേഷന്റെ ആൾക്കാര് വക്കീലിനെ വെച്ച് ആ സ്ഥലം കലാകാരന്മാരുടെ കയ്യിലാക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ നാനാ ഭാഗത്ത് മണിച്ചേട്ടന് സ്ഥലങ്ങളുണ്ട്. രാജാക്കാട് പോലെയുള്ള തേയിലത്തോട്ടം വരെ മണിച്ചേട്ടന്റെ പേരിലുണ്ട്. അത് നമ്മുടെ കലാകാരന്മാർക്ക് മണിച്ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ ചോദിക്കട്ടെ, ഇപ്പൊ എത്ര വീടുണ്ട്? ചാലക്കുടിയില് 10-15 വീടുകളോ ഉണ്ട്. 15 വീട് മണിച്ചേട്ടനുണ്ട്. അതൊക്കെ വാടക കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മണിച്ചേട്ടന്റെ വൈഫും കുട്ടിയും എവിടെയാണ്? മണിച്ചേട്ടന്റെ മോളും ഭാര്യയും ഇപ്പൊ പാലക്കാടും. മണിച്ചേട്ടന്റെ മോൾക്ക് ഡോക്ടറായിട്ട് ജോലി കിട്ടിയ അടുത്താണ്, അവിടെയാണ്. തിരുവനന്തപുരത്തല്ല? അല്ല ഈ വീട് പൂട്ടിട്ടാണ്. അല്ല, ഇവിടെ പൂട്ടിട്ട് ഇപ്പൊ ഫ്ലഡ് ആയതുകൊണ്ട് പെയിന്റ് ഒക്കെ അടിച്ച് ഇനി മോള് ചിലപ്പോ ഇങ്ങോട്ട് ചാലക്കുടി വന്നു കഴിഞ്ഞാൽ അവിടെ നിക്കാനായിട്ട്. ഇപ്പൊ അവര് അവിടെ വാടക താമസിക്കണം? ആ, വാടകയ്ക്ക് താമസിക്കണം. നീ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? കോണ്ടാക്ട് ചെയ്യാറില്ല. ചേച്ചി ചാലക്കുടിയിൽ വരുമ്പോ കാണും. എന്തോരും ചേച്ചി എപ്പോ വരും ചാലക്കുടി? മനുഷ്യന്റെ ഓർമ്മ ദിവസം 6-ാം തീയതി വരാറുണ്ട്. അപ്പൊ കാണാണ്ട് സംസാരിക്കാറുണ്ട്. എന്റെ ഒരു അമ്മേനെ പോലെയാണ്, എന്റെ സഹോദരിയെ പോലെയാണ് അമ്മമോള്. അപ്പൊ ചേച്ചിയൊക്കെ ഈ കേസിൽ വീണ്ടും ഇൻവോൾവ് ആണല്ലോ, ആവുന്നില്ലേ? ആ, ഞാൻ ചോദിച്ചപ്പോ നിമി ചേച്ചിയുടെ ചേച്ചിയോട് ചോദിച്ചപ്പോ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി മണിച്ചേട്ടന്റെ ആ ഫ്ലഡ് സമയത്ത് ചേച്ചിയും ചേച്ചിയുടെ അച്ഛനും കൂടിയിട്ട് മലപ്പുറത്തുള്ള ഒരു ടീമിന് കൊടുത്തതാണ്. അപ്പൊ ആ കൊടുത്ത വശം മലപ്പുറത്തുള്ള ആൾക്കാർ പേരിലേക്ക് ആക്കേണ്ടതായിരുന്നു. മണിച്ചേട്ടന്റെ നിമി ചേച്ചിയുടെ പേരിൽ നിന്ന് അവരെ പേരിലേക്ക് ആക്കേണ്ടതാണ്. പക്ഷെ അത് ആക്കിയില്ല, അവർ കൊണ്ടുപോയ ആൾക്കാരാക്കിയില്ല. അതുപോലെ തന്നെ ഈ കൊടുങ്ങല്ലൂരുള്ള രാധാകൃഷ്ണചാനും കൊടുത്തു. ആ, അപ്പൊ പേരിലേക്ക് ആക്കാനായിട്ട് നിമി ചേച്ചി വിചാരിച്ചാലാണ് ഈ വണ്ടി പേരിലേക്ക് മാറ്റാൻ പറ്റുന്നത്. നിമി ചേച്ചി ഒരു ലെറ്റർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ രാധാകൃഷ്ണചാന്റെ പേരിലേക്ക് ആവും. ഷൂട്ടിങ്ങിന് പോണേ പറഞ്ഞോ വണ്ടി വിട്ടുതരാന്ന് പറഞ്ഞു. അതെ, അതായത് രേവത് സിനിമാടൻ ആകും, അത് ഉറപ്പായി. രണ്ട് സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നു. ഞാന് സിനിമ നടനായി രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടില്ലെങ്കിലും ഈ നമ്മള് എന്റെ കണ്ണില് കാണുന്ന പാവങ്ങളൊക്കെ ഞാൻ എന്നെ പറ്റാവുന്ന രീതിയിൽ ഞാൻ സഹായിച്ചിരിക്കുന്നു. അതാണ് രേവതിന്റെ മൈൻഡ്. ഇപ്പൊ ഞങ്ങൾ വണ്ടി കഴുകുന്ന സമയത്ത് സിമൽബായ് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. പുള്ളിക്ക് ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടെ നടക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യ സ്നേഹിയാണ് സിമലേട്ടാ. എന്താണ് പറയാനുള്ളത്? മണിച്ചേട്ടന്റെ വണ്ടി എന്ന് പറഞ്ഞത് നമുക്ക് അത്യന്തികം നമുക്ക് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കലാകാരനാണ്. നമ്മള് വളരെയും വളരെ നല്ല രീതിയിൽ പോകേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു അത്യന്യാസന പുള്ളി മരണപ്പെട്ടുപോയി. പക്ഷെ അദ്ദേഹത്തിന്റെ വണ്ടി ഇതേപോലെ നശിച്ചു പോകുന്നുള്ള ഒരു കാര്യം നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേദനാജനകമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ നമ്മുടെ സ്റ്റേഷനിൽ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചായിരുന്നു. ഇതെങ്ങനെ വണ്ടി ഇറക്കാൻ പറ്റുന്നുള്ള ഇത് വണ്ടി പേരിൽ നിന്ന് മാറിയിട്ടില്ലെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയാം, ഇതിങ്ങനെ ഇടുന്ന നശിച്ചുകൊണ്ടൊരു വണ്ടിയല്ല. ശരിക്കും പറഞ്ഞാൽ ചാലക്കുടിക്കാരനെ സംബന്ധിച്ച് ഇവിടെ ഒരു ചാലക്കുടിക്കാരനുണ്ട് ഓൾറെഡി. ആ ചാലക്കുടിക്കാരനെ സംബന്ധിച്ച് എനിക്ക് ഞാൻ പറയാം, ഈ വണ്ടി ഇങ്ങനെ കിടന്ന് നശിച്ചു പോകരുത്. അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്തൊരു വ്യക്തിയാണ്. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഇവിടെ വന്നതിലും ചേട്ടനെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. അതായത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ആരാഞ്ഞെന്ന് പറഞ്ഞ കാര്യത്തിൽ ഭയങ്കര സന്തോഷം. വാഹനം നമുക്ക് എപ്പോഴും സുപരിചിതമാണ്. 100 എന്നുള്ള വാഹനം നമുക്ക് എപ്പോഴും സുപരിചിതമാണ്. കലാഭവമണി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. അപ്പൊ അതിന് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഇത്തരം ഒരു മോശമായ രീതിയിൽ ഈ വണ്ടി കടക്കാൻ നേരത്തെ ഒരുപാട് സങ്കടപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നത്. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴകെ അലഞ്ഞോ നാണ്ടി. ആ പാട്ട് എന്ന് പറയുന്നത് എങ്ങനെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരാള് മണിച്ചേട്ടനെ കാണാനായിട്ട് മേലൂർ സൈഡിൽ നിന്ന് വഞ്ചി കയറി വന്നിട്ട് പാടിയിൽ വന്നിട്ട് മണിച്ചേട്ടൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിരിക്കുമ്പോ മണിച്ചേട്ടന്റെ മുന്നില് മണിയ ഒരു പാട്ടുണ്ടാക്കിണ്ടാ, ആലിപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ആലപ്പുഴകെ അലഞ്ഞോ നാണ്ടി. അപ്പൊ മണിച്ചേട്ടൻ പറഞ്ഞു,
ഇതിൽ ഇത്തിരി കൂടി ഉപ്പുമുളകും വേണമെന്ന് പറഞ്ഞാണ് ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. വണ്ടി കണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ തെരഞ്ഞു തുടച്ചപ്പോ വണ്ടിയും ഇങ്ങനെ ഉറച്ചപ്പോ ഒരു സൗണ്ട് അത് വന്നു. അത് എനിക്ക് വന്നത് സന്തോഷം. മണിച്ചേട്ടൻ ഇപ്പോഴും ഉണ്ട് എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ. വണ്ടി ഇങ്ങനെ കഴുകുമ്പോ മണിച്ചേട്ടൻ ചിരിക്കണ പോലെ തോന്നി. അപ്പൊ ഞാനും ചിരിച്ചു മണിച്ചേട്ടാ. മണിച്ചേട്ടന്റെ വണ്ടി കഴുകണ്ട. അപ്പൊ മണിച്ചേട്ടൻ അവിടെ നിന്ന് പറയാ, മോനെ നിനക്ക് നല്ലത് വരും എന്നോട് പറഞ്ഞു. എന്തായാലും നല്ലത് വരട്ടെ ദേവതേ. എന്തായാലും നമ്മളിങ്ങനെ കഴുകി കുട്ടപ്പനാക്കി പോവാണ്. അപ്പൊ എനിക്ക് വേറെ ഓട്ടുണ്ട്. അത് മാത്രമല്ല, ഇവനൊരു കാര്യം പറ്റി. ഇവൻ പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവൻ ഇവിടെ അമൃത ഹോസ്പിറ്റലിൽ വന്നാണ് അല്ലടാ. ഈ ഓട്ടർഷയില് അമൃത ഹോസ്പിറ്റലിൽ വന്നാണ് കീമോ ചെയ്യാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ കീമോ കഴിഞ്ഞിട്ട് തിരിച്ച് മണ്ണൂത്തി എന്ന സ്ഥലം വരെ കൊണ്ടാക്കി. അപ്പൊ ഇവൻ എന്നോട് ചാനുവേട്ട എവിടെ ഉണ്ട്? ഉടനടി വന്നു. ഞാൻ മാവേലിക്കരയിരിക്കണം. അപ്പൊ ഞാൻ ഈ വണ്ടി സത്യം പറഞ്ഞ അന്വേഷിച്ച് നടക്കുന്നത് എവിടെയെന്ന് അറിയാൻ പാടില്ല. അപ്പൊ ഇവൻ വണ്ടി കണ്ടെത്തിയിട്ട് എന്നെ വിളിച്ച്, ഞാൻ പിന്നെ ഒരു 3 മണിക്കൂറിനുള്ളിൽ പറഞ്ഞെത്തി. അങ്ങനെ എടുത്ത വീഡിയോ ആണ്. തീർച്ചയായിട്ടും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. മണിച്ചേട്ടന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പേ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണ്ട. എന്താണ് പേര്? എന്താ മകേഷ്? ഈ വണ്ടി ഇവിടെ കാണാൻ എവിടെ മോന്റെ വീട്? അപ്പൊ എന്തായാലും ഈ വണ്ടി കാണാൻ വേണ്ടി വന്നാണ് അല്ലേ. മണിച്ചേട്ട വണ്ടിയാണെന്ന് പറഞ്ഞപ്പോ ഓടി വന്നേക്കണ. അത്രക്ക് സ്നേഹമുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് വണ്ടി? അടിച്ചു പൊളിച്ചു അല്ലേ. അപ്പൊ പക്ഷെ പറയേ, എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടി? കീറിപ്പൊളി അല്ലേ. എന്തായാലും ഈ വണ്ടി രാധാകൃഷ്ണൻ വരുമ്പോ സൂപ്പർ ആയിട്ട് പണിത് ഇറക്കും. അനൂപേ, രേവതേ, എന്തായാലും ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു കിടിലൻ ഇന്റർവ്യൂ തരുമെന്ന് നമുക്ക് രാധാകൃഷ്ണൻ ഫുൾ സപ്പോർട്ട് ഒന്ന്. പുള്ളിയുടെ ഒരു ഫുൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഈ വണ്ടിയിൽ സ്പിരിറ്റോ കഞ്ചാവോ അങ്ങനെ ഒന്നും കടത്തിയുള്ള, അതൊക്കെ നുണ പ്രചരണമാണ്. അല്ലടാ, ഒരു ആരാണ്ട് ഒരാൾ യാത്ര ചെയ്തെന്നും പറഞ്ഞ് ഉള്ള ഒരു പ്രശ്നമാണ്. അത് ഈ വണ്ടിയായിട്ടുള്ള ഒരു യാതൊരുവിധ ഒരു പ്രശ്നങ്ങളും ഇല്ല. വണ്ടി റണ്ണിങ് കണ്ടീഷനാണ്. ഈ വണ്ടി നേരെ വർക്ക്ഷോപ്പിൽ നിന്നാണ് സാർമാർ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടത്. ആ അതേ വർക്ക്ഷോപ്പിൽ തന്നെ ഈ വണ്ടി തിരിച്ചു കൊണ്ടുപോകും. തിരിച്ചു കൊണ്ടുപോയി പണിയാ, വണ്ടി പണിയാനുള്ള എല്ലാ കാശും ആ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ മച്ചാനും വന്നിട്ടുണ്ട് ഇവിടെ നോക്കി. അല്ലടാ, അപ്പൊ എന്തൊക്കെ ഇത്? സന്തോഷമുണ്ടോ? കഴുകി കുട്ടപ്പനാക്കിയപ്പോ എല്ലാവർക്കും സന്തോഷമുണ്ട്. ഇവിടുത്തെ ആൾക്കാരെല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഷെയർ നമ്മുടെ പറപ്പിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ചാനൽ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ എന്റെ പൊന്നും മച്ചാന്മാരെ ഒരു വഴി വഴി നടത്തണം. സാറും വഴിപാട് വഴിപാട് കൂട്ടവടി. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ